വളരെ നിർണായകമായ ഉത്തർപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെ വിവിധ ഏജൻസികൾ നടത്തിയ സർവേകൾ പുറത്ത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും അമേഠിയിൽ റാലികൾ നടത്തി യോഗി സർക്കാരിനെതിരെ വലിയ സമരപരിപാടികൾക്കാണ് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത്. എന്നാൽ പുറത്തുവന്ന മിക്ക സർവേകളും സംസ്ഥാനത്ത് ബിജെപി അധികാരത്തിൽ തുടരുമെന്നാണ് പറയുന്നത്. സർവേകൾ ചൂണ്ടിക്കാട്ടുന്ന ഏറ്റവും പ്രധാന കാര്യം ബിജെപിയുടെ പ്രധാന എതിരാളികളായ എസ്പിക്കും വോട്ട് വിഹിതത്തിലുണ്ടാവുന്ന ഉയർച്ചയാണ്. ഡിസംബർ 4 എബിപിസി വോട്ടർ സർവേ പ്രകാരം എസ്പിക്ക് 33% വോട്ട് വീതമാണ് ലഭിച്ചിരുന്നതെങ്കിൽ രണ്ടാഴ്ച പിന്നിടുമ്പോൾ അത് 34% ഉയർന്നിട്ടുണ്ട്. ബിജെപി സഖ്യകക്ഷികൾ ചേർന്ന 40% വോട്ടുകൾ സ്വന്തമാക്കുമ്പോഴാണ് അഖിലേഷ് യാദവ് നയിക്കുന്ന എസ്പി സഖ്യത്തിൽ 34% വോട്ടുകൾ കിട്ടുമെന്ന് സർവേ പ്രവചിക്കുന്നത്. അതായത് ബിജെപിയും എസ്പിയും തമ്മിലുള്ള വോട്ട് വിഹിതത്തിലെ വ്യത്യാസം കേവലം 6% മാത്രം. സർവേ പറയുന്നതനുസരിച്ച് ഉത്തർപ്രദേശിൽ 2022 നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഭരണകക്ഷിയായ ബിജെപി വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവകാശപ്പെടുന്നത്. അധികാരത്തിലെത്താൻ കഴിയുമെങ്കിലും ബിജെപി വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന സീറ്റുകളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അതേസമയം BSP കോൺഗ്രസ് കക്ഷികളുടെ പ്രകടനം വളരെ ദയനീയമാണ്. മായാവതി നയിക്കുന്ന BSPക്ക് തിരഞ്ഞെടുപ്പിൽ 13% വോട്ട് മാത്രമാണ് സർവേ പ്രവചിക്കുന്നത്. വളരെ പ്രതീക്ഷയോടെ മത്സരരംഗത്തുള്ള കോൺഗ്രസിന് 7% വോട്ട് വിഹിതമാണ് എബിപിസി വോട്ടർ സർവേയിലുള്ളത്. 2017 സംസ്ഥാനത്ത് ആഞ്ഞടിച്ച ബിജെപി തരംഗം ഇക്കുറിയും ആവർത്തിക്കുമെന്നാണ് പാർട്ടിയുടെ അവകാശവാദം. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 403 നിയമസഭാ സീറ്റുകളിൽ 312 സീറ്റുകളിലായിരുന്നു ബിജെപി വിജയിച്ചത്. മികച്ച ഭൂരിപക്ഷത്തിൽ ഭരണ തുടർച്ചയെന്ന് അവകാശപ്പെടുമ്പോഴും കോവിഡ് പ്രതിസന്ധിയും കർഷക സമരങ്ങളും ബിജെപി ക്യാമ്പിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. മറുവശത്താകട്ടെ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് അധികാരം കൈക്കലാക്കാനാണ് എസ്പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ലക്ഷ്യം. ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം യോഗിയും അഖിലേഷും തമ്മിലുള്ള തർക്കമാണ്. കഴിഞ്ഞ ദിവസം UPയിലെ ഒരു വേദിയിൽ പ്രധാനമന്ത്രി മോദി തിരഞ്ഞെടുപ്പിൽ ഒരു പുതിയ മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. UP+Yogi=Vote. UP Yogi, അതായത് ഉപയോഗപ്രദം ആണെന്നായിരുന്നു നരേന്ദ്രമോദി പറഞ്ഞത്. ഈ മുദ്രാവാക്യത്തിന് മറുപടി എന്നോണം നിലവിലെ സർക്കാർ UPക്ക് അൺഉപയോഗി ഉപയോഗപ്രദമല്ലാത്തത് ആണെന്നും അത് ഉപയോഗശൂന്യമാണെന്നുമായിരുന്നു അഖിലേഷ് യാദവ് തുറന്നടിച്ചത്. കൂടാതെ യോഗി പലരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ടെന്നും അഖിലേഷ് ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം ഗാന്ധി കുടുംബത്തിന്റെ കോട്ടകളിൽ ഇനി യാതൊരു തരത്തിലുള്ള പിന്തുണയും ഉണ്ടാവില്ലെന്നാണ് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചത്. അതിശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ സമാജ്വാദി പാർട്ടി അമേഠിയിലും റായ്ബറേലിയിലും ഇറക്കുമെന്ന് അഖിലേഷ് പറഞ്ഞു. നേരത്തെ പല തിരഞ്ഞെടുപ്പുകളിലും SP കോൺഗ്രസിനോടുള്ള സൌഹൃദത്തിന്റെ ഭാഗമായി ഈ സീറ്റുകളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താറില്ല. BSPയും അതുപോലെ തന്നെയായിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി അമേഠി അടക്കം കൈവിട്ട സാഹചര്യത്തിൽ തങ്ങൾ മാറി നിൽക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് സമാജ്വാദി പാർട്ടി. കോൺഗ്രസ് ഇതോടെ സ്വന്തം കോട്ടയിൽ വരെ കാര്യങ്ങൾ കടുപ്പമാക്കിയിരിക്കുകയാണ്. SP UPയിലെ 403 സീറ്റിലും മത്സരിക്കുമെന്നാണ് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചത്. ഇതിൽ അമേഠിയും റായ്ബറേലിയും വരും. കോൺഗ്രസിന്റെ കോട്ടകളിൽ സാധാരണ ദുർബല സ്ഥാനാർത്ഥികളെയാണ് SP നിർത്താറുള്ളത്. അത് ഇത്തവണ പ്രതീക്ഷിക്കേണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് അദ്ദേഹം.